രാവിലെ പൂന്തുറ കടപ്പുറത്ത് 6 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ അപ്പം അതുപോലെ നമുക്ക് ഫ്രഷ് ഫിഷുകൾ വാങ്ങിക്കാം. അപ്പോൾ അവസാനത്തെ ഒരു 3-4 ദിവസമായിട്ട് ചെറിയ രീതിയിലുള്ള ചൂരയും അതോടൊപ്പം തന്നെ വാളയും അയലയും ചാളയും കൊഴിയാളയും ചെറിയ രീതിയിൽ നൊത്തോലിയും പിന്നെ കുറച്ച് കുറച്ച് കളർ പോലത്തെ മീനുകളൊക്കെ ആണെങ്കിൽ കിട്ടുന്നുണ്ട്. വാളയാണ് നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വാളയാണ് കൂടുതലായിട്ട് ഏത് ചന്തയിൽ പോയി കഴിഞ്ഞാലും കിട്ടുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്തെ പൂന്തുറ കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മണിക്ക് ശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള നിലക്കിടിലും അയിലയും വാളയൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. 100 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയില ഒരു 3-4 എണ്ണം കിട്ടും. 150 രൂപയ്ക്കും 250 രൂപയ്ക്കും ഇടയ്ക്കാണ് വാളയൊക്കെ ആണെങ്കിൽ റീറ്റെയിൽ പ്രൈസ് വരുന്നത്. അതിപ്പോൾ 7 ദിവസം വന്നു കഴിഞ്ഞാലും ആ ഒരു റേറ്റൊക്കെയാണ് വരുന്നത്. ഓക്കെ, അയിലയൊക്കെ ആണെങ്കിൽ സൈസ് അനുസരിച്ചിട്ടുള്ള റേറ്റ് വരും. അതോടൊപ്പം തന്നെ വാളയും സൈസ് അനുസരിച്ചിട്ടുള്ള റേറ്റ് വരും. ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഒരു കുട്ടങ്ങ് ബൾക്കായിട്ടങ്ങ് വാങ്ങിക്കുക, ഷെയർ ചെയ്ത് ഒരു 3-4 ഫാമിലിയായിട്ട് വാങ്ങിക്കുക. അപ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് ഫിഷിംഗ് വീഡിയോസുകളും ട്രിവാൻഡ്രം വെയ്റ്റ്സ് ബേസ്ഡ് അപ്ഡേറ്റ്സുകൾ മാക്സിമം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്കോറോക്നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും മറക്കാതെ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലി വൈസ് ആയിട്ടുള്ള ഫാമിലി വെച്ചിട്ട് കൂട്ടുകുടുംബം വെച്ചിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇന്ത്യക്കകത്തുള്ള ട്രിപ്പുകൾ മാക്സിമം നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം മറ്റ് ചാനലുകൾ ഇല്ലാത്ത യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനൽ കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂന്തുറ കടപ്പുറത്ത് മീനൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ കൂട്ടി വന്നാൽ മതി. 6 മണിക്കും 8 മണിക്കും ഇടയ്ക്കാണ് പീക്ക് ടൈം. അതിനുശേഷം ഒറ്റപ്പെട്ട സമയങ്ങളിലൊക്കെയാണ് ഉള്ളത്. അത് ചെറിയ ചെറിയ വള്ളങ്ങൾ ചില സമയത്ത് വരും, ചില സമയത്ത് വരില്ല. വൈകിട്ട് അതേപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫിഷിങ് മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. ഒരു 10-15 ദിവസത്തിനകത്ത് തന്നെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ പൂന്തുറ കടപ്പുറത്ത് കൂടുതൽ മത്സ്യങ്ങളാണെങ്കിൽ വരും. അതിൻ്റെ കാരണം കടൽ ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതിയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കടൽക്ഷോഭമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി കടലിൻ്റെ ആ ഒരു കരയിലോട്ട് പൂന്തുറ കരയിലോട്ടാണെങ്കിൽ വള്ളങ്ങൾ ഇനി ഇഷ്ടംപോലെ വന്നു തുടങ്ങും. ഇഷ്ടംപോലെ ചെറിയ സൈസ് വള്ളങ്ങൾ ഉള്ള ഒരു കടപ്പുറവും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നത് നമ്മുടെ പൂന്തുറ കടപ്പുറത്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അൺനോൺ ഫാക്ട്സ്. ആരും സംഭവത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് വേറൊരു സത്യം കൂടിയാണ്. അപ്പോൾ പൂന്തുറ കടപ്പുറത്തുള്ള ഫിഷിങ്ങിൻ്റെ വളരെയധികം കളർഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷനാണ് നമ്മുടെ ചാനൽ കൂടെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് ആരെയും അവരുടെ കച്ചവടത്തെയും ഹർട്ട് ചെയ്യാനോ അവരുടെ കച്ചവടങ്ങളെ ബാധിക്കാനോ അങ്ങനെ ഒന്നും അല്ല. നല്ല ഫ്രഷ് മീൻ കിട്ടാൻ വേണ്ടി നമ്മുടെ പൂന്തുറ കടപ്പുറത്തിൻ്റെ ആ ഒരു മനോഹാരിത പുറം ലോകത്തോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസിൽ ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂന്തുറ കടപ്പുറത്ത് ഏത് സമയത്തും വന്ന് മീൻ വാങ്ങിക്കാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ഇതുപോലുള്ള വീഡിയോസുകൾ വരികയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും.